Dear സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. 2D ട്രാൻസ്ഫോർമേഷൻ്റെ മൂന്നാമത്തെ ടെക്നിക്കായ സ്കെയിലിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. 2D ട്രാൻസ്ഫോർമേഷൻ തന്നെ നമ്മൾ റൊട്ടേഷൻ പഠിച്ചു, ട്രാൻസ്ലേഷൻ പഠിച്ചു. മൂന്നാമതായിട്ട് പറയുന്നതാണ് സ്കെയിലിംഗ്. എന്താണ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ? സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ സൈസിലുള്ള ചേഞ്ചാണ്. ഒരേ ഒബ്ജക്റ്റ് തന്നെ, ഒരു വസ്തു കണ്ട ഒബ്ജക്റ്റ് കണ്ട സെയിം, പക്ഷേ അത് വലുതാക്കി കാണിക്കുക, ചെറുതായി കാണിക്കുക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് സൈസിൽ ചേഞ്ചിങ്ങിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സ്കെയിലിംഗ്, ടു ചേഞ്ച് ദ സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ ഈസ് യൂസ്ഡ്. ഇൻ ദ സ്കെയിലിംഗ് പ്രോസസ്, യു എയ്തർ എക്സ്പാൻഡ് ഓർ കംപ്രസ് ദ ഡയമെൻഷൻ ഓഫ് ദി പ്രോജക്റ്റ്. ഒന്നുകിൽ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക ഒരു ഒബ്ജക്റ്റിനെ. Scaling can be achieved by multiplying the original coordinates of the object with the scaling factor to the desired result. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു സ്കെയിലിംഗ് ഫാക്ടർ ഉണ്ടായിരിക്കും. അത് എക്സ് കോർഡിനേറ്റ് SX എന്നാണ് നമ്മൾ എടുക്കാറ്. വൈ കോർഡിനേറ്റ് ആണെങ്കിൽ SY എന്നാണ് എടുക്കാറ്. ഈ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടറാണ്. അത് ശരിക്കും പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റോടും വൈ കോർഡിനേറ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എൻലാർജ് ചെയ്ത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ രണ്ട് മടങ്ങ് വേണമെന്ന് പറയുമ്പോൾ എക്സിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വൈയിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതെന്താണ്, അതേ സംഭവം തന്നെ വലുതായി കാണും. അതേസമയം നമുക്ക് ചെറുതാകുമ്പോൾ നിങ്ങൾ ഡിവിഷൻ ഡിവൈഡ് ബൈ രണ്ട് കൊടുത്താൽ മതി. രണ്ട് തന്നെ വേണമെന്നല്ല, ഏത് ഫാക്ടർ ആയാലും. അപ്പോൾ ആ ഒരു ഫാക്ടറിനെയാണ് SX SY എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് സ്കെയിലിംഗ് ഫാക്ടർ ഓഫ് എക്സ് കോർഡിനേറ്റ്, സ്കെയിലിംഗ് ഫാക്ടർ ഓഫ് വൈ കോർഡിനേറ്റ്. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാന്ന് പറയേണ്ട എന്ന് പറയാൻ കാരണം, മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിലൂടെ ഡിവിഷനും പറയാൻ കഴിയും. അതായത് X 3 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യലാണ്. നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, X 1/3 എന്ന് പറയാം. അതെന്താണ്, ഡിവിഷനാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതിലൂടെ രണ്ട് പ്രോസസ്സും നമുക്ക് പറയാൻ കഴിയും. 1/3 എന്ന് പറയുന്ന പകരം മറ്റേ 1/3 എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഡിവിഷൻ എക്സ്ട്രാ പറയാത്തത്. ചെറുതാക്കാൻ ഡിവിഷൻ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സിന് പകരം മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞാൽ മതി. ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ദ ഒറിജിനൽ കോർഡിനേറ്റ്സ് ആർ XY. സോറി, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് XY എന്നുള്ള രണ്ട് പ്രാവശ്യം. അത് ഒറ്റൊന്ന് എഴുതിയാൽ മതി. XY ആണ് ഒറിജിനൽ കോർഡിനേറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം എപ്പോഴും സ്കെയിൽ ചെയ്യപ്പെട്ട കോർഡിനേറ്റിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുക X-Y- എന്ന്. ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒറിജിനൽ കോർഡിനേറ്റ് XY മറ്റത് S-Y-ഉം. പിന്നെ സ്കെയിലിംഗ് ഫാക്ടറായിട്ട് നമ്മൾ ട്രാൻസ്ലേഷൻ ഫാക്ടർ TX TY എന്ന് പറഞ്ഞതുപോലെ സ്കെയിലിംഗ് ഫാക്ടറായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് SX SY ആണ്. SX ഉം SY ഉം, അതായത് എക്സ് കോർഡിനേറ്റിനെ ഏത് ഓപ്പറേറ്റർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് SX എന്ന് പറയുന്നത്. ഏതെന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ SY എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രൊഡ്യൂസ്ഡ് കോർഡിനേറ്റ്സ് ആർ X-Y-. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്ലേഷനിൽ അഡിഷൻ ആയതുകൊണ്ട് പ്ലസ് എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഇവിടെ സ്കെയിലിംഗിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇൻ-ടു ഡോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് X-X'=X.SX എന്നും Y-=Y.SY എന്നും പറയുന്നത്. കാരണം ഒറിജിനലുള്ള എക്സ് കോർഡിനേറ്റുമായിട്ട് സ്കെയിലിംഗ് ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പുതിയ കോർഡിനേറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ് വരിക. ദ സ്കെയിലിംഗ് ഫാക്ടർ SX SY സ്കെയിൽസ് ദ ഒബ്ജക്റ്റ് ഇൻ X and Y ഡയറക്ഷൻ റെസ്പെക്റ്റീവ്ലി. ദ അബോ ഇക്വേഷൻ ക്യാൻ ആൾസോ ബി റെപ്രസെൻറ്റ് ഇൻ മെട്രിക് ഫോർമാസ്. ഇത് നമുക്ക് മെട്രിക്സ് ഫോർമാറ്റിൽ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. X-Y=XX(X) ആണ്, അല്ലെങ്കിൽ X.SX ആണ്. അപ്പോൾ X-X ഇവിടെ SX ആണ്. മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ രണ്ട് കോണേഡ് വരുന്നതുകൊണ്ടാണ് XX 0 SY എന്ന്. ഇവിടെ X മാത്രം ആയതുകൊണ്ട് X എപ്പോഴും ഫസ്റ്റിലാണ് വരിക, അതുകൊണ്ട് SX എഴുതി. ഇവിടെ SY രണ്ടാമത്തെ ആയതുകൊണ്ടാണ്. അപ്പോൾ കോമൺ ആയിട്ട് എഴുതിയതാണ് രണ്ടും കൂടി വെച്ചുകൊണ്ട് S-Y- എന്ന് പറയുന്നത്. XY (ഡോട്ട്) ഇവിടെ ഡോട്ടാണ് കാണിക്കുക. SX 0 0 SY. ഇതിൽ മറ്റൊരു കാര്യത്തിൽ ഡിനോട്ട് ചെയ്യുക എങ്ങനെ വെച്ചാൽ ഇതാണ് P-Y=P.S. P-Y എന്ന് പറഞ്ഞാൽ X-Y ആണ്,
പി എ എന്ന് പറഞ്ഞാൽ പഴയ കോർഡിനേറ്റ് എക്സ് വൈ ആണ്. എസ് എന്ന് പറഞ്ഞാൽ എസ് എക്സ് എസ് വൈ, അതിന് മാട്രിക്സ് ഫോർമേഷനാണ്, മാട്രിക്സ് ഫോർമാറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. വേർ എസ് ഈസ് എ സ്കെയിലിംഗ് മാട്രിക്സ്, ദ സ്കെയിലിംഗ് പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ഫിഗർ നോക്കൂ, ഇതാണ് ഫിഗർ, ഇതാണ് ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ അതുപോലെ വലുതാക്കിയതാണ് ഇത് കാണുന്നത്, അതായത് ഇതിനെ സ്കെയിലിംഗ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇഫ് ദ പ്രൊവൈഡ് വാല്യൂ ലെസ് ദാൻ വൺ ടു സ്കെയിലിംഗ് ഫാക്ടർ എസ് വൺ, ദെൻ ദ വി റെഡ്യൂസ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇഫ് വി പ്രൊവൈഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ വൺ, വി ഇൻക്രീസ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നോക്കൂ, ഫാക്ടർ ഒരുപോലെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആണ് ഈ ഒരു രണ്ടാമത്തെ ഫിഗർ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഡി സി എന്നുള്ള പോയിൻ്റ് ഡി എന്ന് വരുന്നത് തന്നെ ഫൈവിലോട്ടാണ് അടുത്ത ചിത്രത്തിൽ വരുന്നത്, അതുമാത്രമല്ല ഇവിടെ ഫിഫ്റ്റീനിലോട്ടാണ്. വളരെ വ്യത്യാസമുണ്ട്, പക്ഷെ എന്താണ്, ഒരേ രീതിയിൽ ഇൻക്രീസ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് സ്കെയിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ഇവിടെ അത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കാം, ഇവിടെ 6 ആയിരിക്കും, അങ്ങനെ 2 × 3 ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ 2 × 3 ആയിരിക്കും, അങ്ങനെ 6 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് 2 സ്കെയിൽ ഫാക്ടർ എന്ന് ഇതിൽ കറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം 2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് 6 ആണെങ്കിൽ, 6 വരില്ല, 2 വരാണെങ്കിൽ, പിന്നെ 5 ഇവിടെയാണല്ലോ, 2 ആണെന്നുണ്ടെങ്കിൽ 2 × 0, 1, 2 ആണെങ്കിൽ ഇവിടെ 6 വരുന്നുണ്ട്, അപ്പോൾ 2 × 3 ആയിരിക്കാം. ഇവിടെ 6 ആണെന്ന് വിചാരിക്കാം. അതേ വ്യത്യാസം ഇവിടെയും കാണും, ഇവിടെ 7, ഇവിടെ 7 × 3 പറയുമ്പോൾ 21 ആവും, ഇപ്പോൾ 2 തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരേ ഡയമെൻഷൻ എക്സിൻ്റെ ഡിവിഷൻ ഒരുപോലെ തന്നെ ആയിരിക്കും, എസ് എക്സ് എന്ന വാല്യൂ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1, നമുക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാണ്, 1, 2, 3, 4 ആണെങ്കിൽ ഇതിപ്പോൾ 2 ആണ്, ഇവിടെ 7 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 6, 14 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ആയിരിക്കാം അസ്യൂം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് കറക്റ്റ് വരുന്നത്, 3 × 6, 7 × 2, 14 അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം. നമുക്ക് കറക്റ്റ് ഒരു പോയിൻ്റ് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് പോയിൻ്റ് ഓരോ കോർഡിനേറ്റ്സിൻ്റെയും പോയിൻറ്റ്സ് തരികയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇവിടെ അതുപോലെ തന്നെ 10 ആണ് കാണുന്നത്, ഇവിടെ 5 ആയിരുന്നു. സോ 5 × 2, 10 ആണ്. ഇവിടെ ബി എന്നുള്ള കോർഡിനേറ്റ്സ് ഇവിടേക്ക് വരുന്നത്, ബി എന്നത് ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടെ 8 ആണ്, ഇവിടെ 16. അങ്ങനെ 2 എന്നുള്ളൊരു സ്കെയിൽ ഫാക്ടറിലാണ് ചിത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഒരു ഇരട്ടിച്ചു, ഈ ഒരു ചിത്രത്തിനെ ഒരു ഇരട്ടിച്ചു, ഒരേ ചിത്രമാണ്, അതിനെ ഒരു 2 മടങ്ങ് കൂട്ടി വരുമ്പോൾ എല്ലാ കോർഡിനേറ്റ്സും എന്താണ്, 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതേ ചിത്രത്തിൻ്റെ വലിയൊരു രൂപം കിട്ടും, അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള എൻലാർജ്മെൻറ്റ്, ഇപ്പോൾ എസ് എക്സ് എക്സ് വൈൻ്റെ വാല്യൂ ആണ്, ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ 2 ഫിഗറും ഒരേ ഫിഗറാണ്, വലിപ്പത്തിലുള്ള വ്യത്യാസം. ഒന്നുകിൽ എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക, ഈ ഒരു വ്യത്യാസമാണ് സ്കെയിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ ചിത്രങ്ങളിലെ ഇമേജിലുള്ള കംപ്രഷൻ അല്ലെങ്കിൽ എൻലാർജിങ്ങും ആണ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ട്രാൻസ്ലേഷൻ പഠിച്ചു, ട്രാൻസ്ലേഷൻ പറയുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ പറയുന്ന റൊട്ടേഷനാണ്, സർക്കുലർ പാത്തിലുള്ള ചേഞ്ച് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്. ഇനി നാലാമത്തെ പഠിക്കുക റിഫ്ലക്ഷൻ ആണ്, അതിന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.